ബിജെപിയുമായി സഖ്യം ചേർന്ന എച്ച് ഡി ദേവഗൗഡയുടെ നേതൃത്വത്തിന് കീഴിൽ ജനതാദൾ എസ് സംസ്ഥാന ഘടകത്തിന് ഇടതു മുന്നണിയിൽ തുടരാനാവില്ല. ഇത് കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദൻ സി പി എം സംസ്ഥാന സെക്രട്ടറി അദ്ദേഹം കൃത്യമായി വിളിച്ച് മാത്യു ടി തോമസിനോട് പറഞ്ഞിരുന്നു. ഇതോടെ ജെ ഡി എസ് നേതാവ് കെ കൃഷ്ണൻകുട്ടിയുടെ മന്ത്രിസ്ഥാനം തുലാസിലായിരിക്കുകയാണ്. ജെ ഡി എസിനെ മുന്നണിയിൽ നിന്ന് കളയും ഉറപ്പാ. ആ പേരിൽ ഇനി ഇടതു മുന്നണിയിൽ ഒരു പാർട്ടി കാണില്ല. ഇന്നലെ ബാംഗ്ലൂരിലെത്തിയ ജെ ഡി എസ് സംസ്ഥാന അധ്യക്ഷൻ മാത്യു ടി തോമസും മന്ത്രി കൃഷ്ണൻകുട്ടിയും ദേവഗൌഡയുമായി കൂടിക്കാഴ്ച നടത്തി. എൽ ഡി എഫിൽ തുടരാനുള്ള തീരുമാനത്തിനാകും പ്രധാന പരിഗണന എന്നാണ് ഇവർ വ്യക്തമാക്കിയത്. മാത്യു ടി തോമസിന് ദേശീയ നേതൃനിരയിൽ ഒരു സ്ഥാനം നൽകി ഒത്തുതീർപ്പിനുള്ള ശ്രമവും ജെ ഡി എസിൽ നടക്കുന്നുണ്ട്. ബി ജെ പിയുമായുള്ള സഖ്യം കർണാടകത്തിൽ മാത്രമാണെന്ന ന്യായമാണ് ദേവഗൌഡ പറഞ്ഞു വെച്ചത്. മുൻപും ഇത്തരത്തിലുണ്ടായിട്ടുണ്ടെന്ന് ദേവഗൌഡ ചൂണ്ടിക്കാട്ടി. പാർട്ടിയുടെ കർണാടക അധ്യക്ഷൻ സി എം ഇബ്രാഹിമും ബി ജെ പിയുമായുള്ള സഖ്യത്തിനെതിരാണ്. ഗോവയടക്കം ചില സംസ്ഥാനങ്ങളിൽ ബി ജെ പിയുമായി എൻ സി പി ധാരണയുണ്ടാക്കിയത് ചൂണ്ടിക്കാട്ടിയാണ് ജെ ഡി എസ് ഈ വിമർശനങ്ങളെ നേരിടുന്നത്. എന്നാൽ ഇത് എൽ ഡി എഫ് നേതൃത്വം ഒരു കാരണവശാലും അംഗീകരിക്കില്ല. ജെ ഡി എസിൻ്റെ ബി ജെ പി സഖ്യം യു ഡി എഫ് പ്രചാരണ ആയുധമാക്കി കഴിഞ്ഞു. ദേശീയതലത്തിൽ എൻ സി പി കോൺഗ്രസുമായി ധാരണയിലായിരുന്നപ്പോഴും കേരളത്തിൽ അവർ ഇടതു മുന്നണിയുടെ ഭാഗമായിരുന്നു. മാത്രമല്ല ജെ ഡി എസ് തന്നെ കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസുമായി കർണാടകത്തിൽ ചേർന്ന് നിന്നപ്പോഴും മുന്നണിയിലുണ്ടാക്കി അവിടെ ആ മുന്നണിയുടെ ഭാഗമായിരുന്നപ്പോഴും ഇവിടെ എൽ ഡി എഫ് തന്നെയായിരുന്നു. അപ്പോൾ കോൺഗ്രസിനോട് ചേരുന്നതിലോ അല്ലെങ്കിൽ വേറൊരു പാർട്ടിയോട് ചേരുന്നതിലോ ഒരു തർക്കം എൽ ഡി എഫിലില്ല. പക്ഷേ അതുപോലല്ല ബി ജെ പി. ഇവിടെ ജെ ഡി എസിൻ്റെ സഖ്യം ബി ജെ പി ആണ് എന്നുള്ളതാണ് ഇവിടെ പ്രത്യേകത. കോൺഗ്രസ് സഖ്യം സി പി എം അംഗീകരിക്കും, ഒരു സംശയവുമില്ല. അതുകൊണ്ട് ജെ ഡി എസ് സംസ്ഥാന ഘടകം നിലപാട് വ്യക്തമാക്കണം. ഇടതു മുന്നണി നേതൃത്വം ഇത് കൃത്യമായി തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് നേതാക്കൾക്ക് ആ സന്ദേശം കൈമാറിയിട്ടുമുണ്ട്. ജെ ഡി എസ് ആയി മുന്നണിയിൽ തുടരാനാവില്ലെങ്കിൽ മറ്റൊരു പാർട്ടിയിൽ ലയിക്കേണ്ടി വരും. ആർ ജെ ഡിയിലേക്കാണ് ഏക സാധ്യത. എന്നാൽ എം എൽ എമാരെ അയോഗ്യരാക്കാൻ ജെ ഡി എസ് ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടാൽ അത് അവർക്ക് തിരിച്ചടിയാകും. കാരണം എം എൽ എമാരെ അയോഗ്യരാക്കാൻ ജെ ഡി എസിൻ്റെ ദേശീയ നേതൃത്വത്തിന് കഴിയും. കാരണം അവർ നൽകിയ ചിഹ്നത്തിലാണ് ഇവിടെ ജെ ഡി എസിലെ എം എൽ എമാർ മത്സരിച്ചത്. അതുകൊണ്ട് അവർക്ക് ആ കൂറുമാറ്റം അനുസരിച്ച് നടപടിയെടുക്കാൻ പറ്റും. എൽ ജെ ഡി ആർ ജെ ഡി ലയന നീക്കവും കേരളത്തിൽ സജീവമാണ്. അതുകൊണ്ട് തന്നെ ആർ ജെ ഡിയിൽ ചേർന്നാലും തങ്ങൾക്ക് മതിയായ പ്രാധാന്യം ലഭിക്കില്ലെന്ന ആശങ്ക ജെ ഡി എസിനുണ്ട്. അത് പല ജെ ഡി എസിൻ്റെ നേതാക്കന്മാരും അത് പങ്കുവയ്ക്കുന്നുണ്ട്. അടുത്ത ആശയം നിതീഷ് കുമാറിൻ്റെ ജെ ഡി യു ലയിക്കാനാണ്. കൃത്യമായി നിലപാടില്ലാത്ത നിതീഷ് കുമാർ ഏത് സമയത്തും ബി ജെ പിയുമായി കൈകോർക്കാമെന്നാണ് ചില നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. അഖിലേഷ് യാദവിൻ്റെ സമാജ്വാദി പാർട്ടിയുമായി ബന്ധപ്പെടണമെന്ന ആവശ്യവും ആ പാർട്ടിയിൽ ഉയരുന്നുണ്ട്. ഏതായാലും ജെ ഡി എസ് ആയി ഇടതു മുന്നണിയിൽ തുടരാനാകില്ല. അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വയ്ക്കുന്നതാണ് നല്ലത്.